കഴിഞ്ഞ ദിവസം നമ്മുടെ മാധ്യമങ്ങളെല്ലാം പറഞ്ഞത് സോജൻ ജോസഫ് എന്ന കോട്ടയംകാരനാണ് ബ്രിട്ടീഷ് പാർലമെന്റിൽ ആദ്യമായി മത്സരിച്ച മലയാളി എന്ന്. കഴിഞ്ഞ ദിവസം ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ മലയാളിയായ കോട്ടയംകാരൻ സോജൻ ജോസഫ് മത്സരിച്ചു, MP ആയി തെരഞ്ഞെടുക്കപ്പെട്ടു. എന്നാൽ ബ്രിട്ടീഷ് പാർലമെന്റിന്റെ ചരിത്രത്തിൽ ആദ്യ മലയാളി MP സ്ഥാനാർത്ഥിയായി മത്സരത്തിന് തുടക്കം കുറിച്ചത് 2017 ഡോക്ടർ ലെക്സൺ ഫ്രാൻസിസ് കല്ലുമാടിക്കലായിരുന്നു. മാഞ്ചസ്റ്റർ വിൻഷോ ആൻഡ് സെയിൽസ് ഈസ്റ്റ് മണ്ഡലത്തിൽ നിന്ന് 2017 ഡോക്ടർ ലെക്സൺ ജനവിധി തേടിയിരുന്നു. ലെക്സൺ തുടക്കം കുറിച്ചതാണ് ഇന്ന് UKയിലെ പല മലയാളികളും രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വന്നിരിക്കുന്നത്. അതിന് ഉദാഹരണമാണ് സോജൻ ജോസഫ് എന്ന കോട്ടയംകാരൻ ഇന്ന് ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് MP ആയി തെരഞ്ഞെടുക്കപ്പെട്ടത്. ഡോക്ടർ ലെക്സൺ കല്ലുമാടിക്കൽ കാണിച്ച മാതൃക ലോകമെമ്പാടുമുള്ള മലയാളികൾക്കിടയിൽ അന്ന് വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഒരു മലയാളി വിദ്യാർത്ഥിയായി ഉപരിപഠനത്തിന് 2002 UKയിലെത്തിയ ലെക്സൺ വർഷങ്ങളോളം ലേബർ പാർട്ടി മെമ്പറായി പ്രവർത്തിക്കുകയും ലേബർ പാർട്ടിയുടെ പല ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു. ലേബർ പാർട്ടിക്ക് വേണ്ടി പാർട്ടിയുടെ ചിഹ്നത്തിൽ കൗൺസിലറായി ലെക്സൺ ആദ്യം മത്സരിച്ചിട്ടുണ്ട്. 2016 ലേബർ പാർട്ടിയുടെ മെമ്പർഷിപ്പ് രാജിവെച്ച് കൺസർവേറ്റീവ് പാർട്ടിയിൽ ചേർന്നു. അങ്ങനെ 2017 ലെക്സൺ ബ്രിട്ടീഷ് പാർലമെന്റിന്റെ ചരിത്രത്തിലേക്ക് ആദ്യ മലയാളി സ്ഥാനാർത്ഥിയായി മത്സരിച്ചു. ലെക്സന്റെ ഈ മാതൃകയാണ് UKയിലെ പല മലയാളികളെയും രാഷ്ട്രീയ രംഗത്തേക്ക് കൈപിടിച്ചുയർത്തിയത്. ലെക്സന്റെ പല സുഹൃത്തുക്കളും ലെക്സൺ നൽകിയ പ്രചോദന നിമിത്തം ബ്രിട്ടനിലെ രാഷ്ട്രീയ രംഗത്ത് സജീവമാണ്. സോജൻ ജോസഫിന്റെ വിജയം ഇതിനൊരു ഉദാഹരണമാണ്. 2017 ജൂൺ മാസം ബ്രിട്ടീഷ് പാർലമെന്റിൽ MP ആയി മത്സരിച്ച് ചരിത്രത്തിൽ ആദ്യ മലയാളി എന്ന നിലയിൽ യൂറോപ്പിലും കേരളത്തിലും ലെക്സൺ ഏറെ അറിയപ്പെടുന്ന രാഷ്ട്രീയ പ്രവർത്തകനാണ്. 2014 ലേബർ പാർട്ടിയുടെ കൗൺസിലർ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് രണ്ടാം സ്ഥാനത്തെത്തിയിരുന്നു. ഗ്രേറ്റർ മാഞ്ചസ്റ്ററിൽ ട്രാഫോർഡ് മെട്രോപോളിറ്റൻ കൗൺസിലിന്റെ രണ്ടാമത്തെ വാർഡായ അഷ്ടോൺ അപ്പോൺ മെഴ്സി വാർഡിൽ നിന്നായിരുന്നു അന്ന് ലെക്സൺ മത്സരിച്ചത്. ആദ്യമായി ട്രാഫോർഡിൽ നിന്ന് ഒരു മലയാളി കൗൺസിലർ സ്ഥാനാർത്ഥിയായി മത്സരിച്ച വ്യക്തി എന്ന ബഹുമതിയും അന്ന് ലെക്സൺ നേടിയിരുന്നു. 2004 മുതൽ ലേബർ പാർട്ടിയുടെ അംഗത്വമുള്ള ലെക്സൺ 2014 പാർട്ടിയുടെ കോൺസ്റ്റിറ്റ്യുവൻസി എക്സിക്യൂട്ടീവ് അംഗമായി പ്രവർത്തിച്ചു. അതുപോലെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ കോർഡിനേറ്ററുമായിരുന്നു. 2001 പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ നിന്നും BTech ഇലക്ട്രോണിക് ആൻഡ് ടെലി കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ബിരുദം കരസ്ഥമാക്കിയ ലെക്സൺ ഏറ്റുമാനൂർ ഇലക്ട്രിസിറ്റി ബോർഡ് സബ്സ്റ്റേഷനിൽ അസിസ്റ്റന്റ് എഞ്ചിനീയറായി ജോലി നോക്കിയിട്ടുണ്ട്. ലെക്സൺ 2002 ഉപരിപഠനത്തിനായി UKയിലെത്തുന്നത്. 2003 UKയിൽ നിന്ന് MSc ഇൻഫർമേഷൻ ടെക്നോളജിയിൽ മാസ്റ്റർ ബിരുദവും നേടി. 2015 മാഞ്ചസ്റ്റർ മെട്രോപോളിറ്റൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നും നിയമവും പാസായി. 2007 മുതൽ UKയിൽ IT, ടെലികോം, എക്സ്പോർട്ട്, ബാങ്കിംഗ് മേഖലകളിൽ സ്വന്തമായി ബിസിനസ് നടത്തി വരുന്ന ലെക്സൺ US യൂറോപ്യൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബിസിനസ് മാനേജ്മെൻറ്റ് ഡോക്ടറേറ്റും നേടിയിട്ടുണ്ട്. KSU കൂടി ഇൻ്റർനാഷണൽ കോൺഗ്രസ്സിലെത്തിയ ലെക്സൺ ചങ്ങനാശ്ശേരി SB കോളേജ് മുൻ KSU യൂണിറ്റ് സെക്രട്ടറി ആയിരുന്നു. പിന്നീട് 1997 കാലഘട്ടങ്ങളിൽ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ NSU ഭാരവാഹിയായി പ്രവർത്തിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പോഷക സംഘടനയായ OICC UK ജോയിൻറ്റ് കൺവീനറും AICCയുടെ കീഴിലുള്ള ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് യൂറോപ്പ് കേരള ചാപ്റ്റർ കോർഡിനേറ്റർ, KPCC മൈനോറിറ്റി സെൽ സംസ്ഥാന കോർഡിനേറ്റർ എന്നീ നിലകളിലും ലെക്സൺ പ്രവർത്തിച്ചിട്ടുണ്ട്. HRDS ഇന്ത്യയുടെ മുൻ ചെയർമാനായിരുന്ന ലെക്സൺ ഇപ്പോൾ BJPയിലാണ്. എറണാകുളത്ത് സ്ഥിരതാമസമാക്കിയ ലെക്സൺ ചങ്ങനാശ്ശേരി തുരുത്തി കല്ലുമാടിക്കൽ കുടുംബാംഗമാണ്. ഉപരിപഠനത്തിന് ഒരു മലയാളി UKയിൽ വന്ന് ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് വരെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്നുള്ളത് ഒരു ചരിത്ര സംഭവം തന്നെയാണ്. പല പ്രതിസന്ധികളെയും തരണം ചെയ്ത് അതിനെയൊക്കെ അതിജീവിച്ചാണ് ഡോക്ടർ ലെക്സൺ ബ്രിട്ടനിലെ രാഷ്ട്രീയ രംഗത്തെത്തിയത്. സോജൻ ജോസഫിൻ്റെ വിജയത്തിൽ ആശംസകൾ നേർന്ന ലെക്സൺ ഇനിയും കൂടുതൽ ബ്രിട്ടീഷ് മലയാളികൾ പൊതുരംഗത്തേക്കും രാഷ്ട്രീയ രംഗത്തേക്കും കടന്നു വരണമെന്നും അഭ്യർത്ഥിക്കുന്നു.